നമസ്കാരം, ഒരു വാർത്താ വിശകലന വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ അപ്ലോഡ് ചെയ്യേണ്ടിയിരുന്ന റീൽ റിയാക്ഷൻ വീഡിയോ അത് ആകെ മൊത്തത്തിൽ വികൃതമായിപ്പോയി. യൂട്യൂബ് അതിൻ്റെ പല ഭാഗങ്ങളിലും പ്രശ്നം അറിയിച്ചതുകൊണ്ട് ഞാനതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അതിൻ്റെ ടോട്ടൽ ഫോർമാറ്റ് അങ്ങോട്ട് പോയി. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് പോയതുകൊണ്ട് ഈ ആഴ്ച നമ്മളത് ഒഴിവാക്കുകയാണ്. അതിൽ രണ്ട് വീഡിയോസ് ഉണ്ടായിരുന്നു, നിങ്ങളിൽ പല ആളുകളും അയച്ചു തന്ന വീഡിയോസ് തന്നെയാണ്. രണ്ട് കുരിപ്പുകൾ, രണ്ട് കമിതാക്കൾ, കുഞ്ഞുങ്ങൾ, അതുങ്ങൾ ഈ കൂൾ എന്ന് പറയുന്ന ഒരു ലഹരി പദാർത്ഥം ചുണ്ടിനിടയിൽ തിരുകുകയാണ്. അത് അറിയാതാണ് ആ പെൺകുട്ടി ചെയ്യുന്നത് എന്നുള്ളതാണ് വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ അറിയാതെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ചെറുക്കൻ ആ പെൺകുട്ടിയെ തല്ലുകയാണ്, ടപ്പേ ടപ്പേ എന്ന് തലകെട്ട് രണ്ടടി. ഇത് വയലൻസിൻ്റെ കാറ്റഗറിയിലേക്ക് പോയി, വലിയ പ്രശ്നമായി. അങ്ങനെ ആ ഒരു വീഡിയോ ആഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കാണുമ്പോൾ തമാശ പോലെ തോന്നുന്നുണ്ടെങ്കിലും യൂട്യൂബ് നോക്കുമ്പോഴത്തേനും ഒരു പെൺകുട്ടിയെ ഒരുതൻ മർദ്ദിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, കലിപ്പിനും കാന്താരിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ മറ്റൊരു വീഡിയോ ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്ത് കപ്പിൾസ് കഫെ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ആരംഭിച്ചു. അപ്പോൾ കമിതാക്കൾക്ക് സ്വൈര്യമായിട്ട് വന്നിരുന്ന ഒരു ഷേക്കൊക്കെ കുടിക്കാനായിട്ട് ക്യാബിൻ ടൈപ്പിലുള്ള സ്പേസുകളാണ് അവിടെ ഒരുക്കിയിരുന്നത്. അപ്പോൾ അതിനെതിരെ സദാചാര ആക്രമണം, വീടിന് നേരെ കല്ലേറ് പരിപാടികൾ, അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതും ആക്രമണത്തിൻ്റെ കാറ്റഗറിയിലേക്ക് പോയി. അത് രണ്ടുകൂടെ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാമെന്ന് വിചാരിച്ചപ്പോൾ വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞ് കൊച്ചാണ്, ആ കൊച്ച് അതിൻ്റെ അമ്മ പറയുന്ന വർത്തമാനത്തിന് മറുപടി കൊടുക്കുകയാണ്. പക്ഷെ അവരുടെ വീട്ടിലെ ഭാഷ ഇത്തിരി അസഭ്യം കലർന്നതായതുകൊണ്ട് അതും യൂട്യൂബ് അനുവദിച്ചില്ല. അപ്പോൾ ടോട്ടലി അതിൻ്റെ ആ ഒരു ഒരു ഫോർമാറ്റ് അങ്ങോട്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കുന്നത്. അത് എൻ്റെയോ നിങ്ങളുടെയോ തെറ്റല്ല, ചുറ്റുപാടുകളിൽ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ ശ്രമിച്ചത്. അത് പാളിപ്പോയി, ഏതായാലും കുറച്ച് പണി വേസ്റ്റായി. ഇനി ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പ് രംഗത്തിന് കൊഴുപ്പേകാനായിട്ട് പല പ്രചരണ തന്ത്രങ്ങൾ കക്ഷികൾ പ്രയോഗിക്കുന്നുണ്ട്. ചിലതൊക്കെ ഭൂലോക വെറുപ്പിക്കലാണ്. നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് പോലെ, നമ്മൾക്കെന്തോ സ്പൂൺ ഫീഡ് ചെയ്യുന്നത് പോലുള്ള ചില പ്രചരണ തന്ത്രങ്ങൾ പല പാർട്ടികളും പയറ്റുന്നത് കണ്ടു. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയിലേക്കായിരുന്നു കഴിഞ്ഞ മാസം നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ നോക്കിയിരുന്നത്. കാരണം അനിൽ ആന്റണിയെ എന്തുകൊണ്ട് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരുന്നു, പി സി ജോർജിൻ്റെ അതൃപ്തി, അപ്പോൾ അനിൽ ആന്റണി കേരളത്തിൽ നിൽക്കാൻ യോഗ്യനാണോ തുടങ്ങിയ പല കാര്യങ്ങളെക്കുറിച്ചിട്ടും നമ്മൾ ഇങ്ങനെ ആലോചിച്ചു. കാരണം എന്തുകൊണ്ടാണ്, അദ്ദേഹം കേരളത്തെക്കുറിച്ചിട്ട് പലവിധ വ്യാജ പ്രചരണങ്ങളും നടത്തിയ ഒരു വ്യക്തിയാണ്. കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ബി ജെ പി നിർത്തുന്ന സമയത്ത്, അപ്പോൾ അത് പത്തനംതിട്ടക്കാരോട് കാണിക്കുന്ന ഒരു നീതിയാണോ എന്നുപോലെയുള്ള ചോദ്യങ്ങളുണ്ടായി. അതേപോലെ ആൻ്റോ ആന്റണി, തോമസ് ഐസക് അങ്ങനെയുള്ള ആളുകൾക്കെതിരെ അനിൽ ആന്റണി എത്രത്തോളം പ്രാപ്തനാണ് എന്നുള്ള ചോദ്യങ്ങൾ വന്നു. പി സി ജോർജ് തന്നെ അവിടെ നിന്ന് പറയുന്നു, അദ്ദേഹത്തെ എല്ലാ മേഖലയിലും പരിചയപ്പെടുത്തേണ്ടതുണ്ട്, ആർക്കും അദ്ദേഹത്തെ അറിയില്ല. എന്നാൽ പി സിക്ക് പ്രത്യേകിച്ച് പ്രചരണത്തിൽ സ്ഥാനം കിട്ടുന്നതായിട്ട് പിന്നീട് കണ്ടുമില്ല. പി സിയെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ വിമർശിക്കുന്ന ചില സാഹചര്യങ്ങളും കാണുകയുണ്ടായി. പി സി ജോർജ് ഫിൽട്ടർ ഇല്ലാതെ സംസാരിക്കുന്ന ഒരു നേതാവായതുകൊണ്ടും ഒറിജിനൽ ആണ് എന്ന് ചില ആളുകൾ പറയുന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹം പിന്നെയും പല പ്രസ്താവനകളും നടത്തുകയുണ്ടായി. ഷാർ വെള്ളാപ്പള്ളിക്കെതിരെയൊക്കെ നടത്തിയ ആരോപണങ്ങളും അന്ന് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം അത് പറയുന്നത് സ്വാഭാവികമാണ്, അതൊരു വാർത്തയല്ല എന്നുള്ളൊരു ചിന്തയിലാണ് മലയാളികൾ അതിനെ നോക്കിക്കാണുന്നത്. അനിൽ ആന്റണി പിന്നെയും കേരളത്തെക്കുറിച്ചിട്ട് ചില ആകുലതകൾ പങ്കുവച്ചിരുന്നു. കേരളത്തിലെ എക്സ്ട്രീമിസ്റ്റ് സ്വഭാവമുള്ള ഒരു കൂട്ടം ആളുകൾ ഉയർന്നു വരുന്നുണ്ട്. ചില മേഖലകളിൽ അത്തരത്തിലുള്ള ആളുകളുടെ സാന്നിധ്യമുണ്ട്, അത് പണ്ടുമുണ്ട് ഇന്നും ഉണ്ട് എന്ന് നമുക്കറിയാം. അതിനെയൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. എന്നാലും ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ള പതിവ് സംഘപരിവാർ പ്രചരണ രീതി അനിൽ ആന്റണിയും പിന്തുടരുന്നത് മിനിമം കോമൺ സെൻസ് ഉള്ള മലയാളികൾക്ക് വലിയ താല്പര്യമുള്ള സംഗതിയല്ല. അപ്പോൾ അനിൽ ആന്റണി പലതരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ മുന്നേ നടത്തിയിട്ടുണ്ട്. കുമ്പളയിൽ പെൺകുട്ടികൾ ബസ് തടഞ്ഞതിനെ മതവുമായിട്ട് കൂട്ടിക്കലർത്തി പ്രചാരണം നടത്തുന്നു, അതിനെതിരെ കേസുണ്ട്. അതേപോലെ തന്നെ സൈനികൻ പി എഫ് ഐ എന്ന് പുറത്ത് പച്ചകുത്തി ഒരു പ്രചാരണം നടത്താനായിട്ട് ശ്രമിച്ചായിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും അനിൽ ആന്റണിയാണ് ആദ്യം തന്നെ കേരളത്തിനെതിരായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയത്, അവിടെയും കേസുണ്ട്. ഇതുപോലുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിനെതിരെയുള്ള ചോദ്യങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും അദ്ദേഹം കോൺഫിഡൻ്റ് ആണ്, മോഡിയുടെ ഗ്യാരണ്ടിയെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ പത്തനംതിട്ടയിലെ പ്രചാരണത്തെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അച്ചു ഉമ്മൻ ആന്റോ ആന്റണിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങുന്നു. അതേപോലെ തന്നെ എ കെ ആന്റണി വരുമെന്നൊക്കെ മുന്നേ അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അനിൽ ആന്റണി അതിലൊന്നും പേടിക്കുന്നില്ല, കാരണം മോഡി നേരിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഇനിയിപ്പോൾ ആര് വലുത് ആർക്കു വേണ്ടി വരാനാണ്? രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള വിമർശനങ്ങൾ അനിൽ ആന്റണിക്കുണ്ട്. അതിലൊരു പ്രതീക്ഷയും അർപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അനിൽ ആന്റണി പറയുന്നത്. ബി ജെ പിയുടെ പ്രചരണ തന്ത്രത്തിൽ കാര്യമായിട്ടുള്ള പുതുമകളൊന്നുമില്ല. ഭീതി ജനിപ്പിക്കുക, നിങ്ങളെ ആരൊക്കെയോ ആക്രമിക്കാൻ വരുന്നു, ജിഹാദികൾ വരുന്നു എന്ന് പറയുന്ന പതിവ് പ്രചരണ രീതി തന്നെയാണ് ബി ജെ പിക്കുള്ളത്. ഇതൊന്നും പോരാഞ്ഞ് തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥികളെ മോഡിജി നേരിട്ട് ഫോണിൽ വിളിച്ച് ക്ഷേമം അന്വേഷിക്കുന്നുണ്ട്. ആലത്തൂരിലെ സ്ഥാനാർത്ഥി ടി എൻ സരസുവിനെയാണ്, പഴയ വിവാദമായിട്ടുള്ള പ്രശ്നത്തിലെ പ്രൊഫസർ ടി എൻ സരസുവിനെയാണ് മോഡിജി നേരിട്ട് വിളിച്ചത്. അപ്പോൾ ഇത് ഫേക്കാണ്, ഇത് എ ഐ വഴി ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പല ആരോപണങ്ങളുണ്ട്. എന്നാലും കേൾക്കുന്ന സമയത്ത്
ഓക്കെ വിളിച്ചതായിരിക്കാം എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് തോന്നുന്നത്. കാരണം മോഡിജി സമയം കിട്ടിയാൽ ഓടി വരുന്ന എപ്പോഴും വരുന്ന കേരളത്തിലെ ഒരു സ്ഥാനാർത്ഥിയെ വിളിക്കുന്നതിനകത്ത് അത്ര വലിയ അസ്വാഭാവികത തോന്നേണ്ട കാര്യമൊന്നുമില്ല. അതേപോലെ ടി എൻ സരസുവിന് ഒരു പരാതി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, ക്യാമ്പയിൻ വെഹിക്കിളിൽ അന്ന് മോഡി വന്ന സമയത്ത് അദ്ദേഹത്തെ കയറ്റിയില്ല, അങ്ങനെ എന്തോ ഒരു കാര്യവും കൂടെ അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. ഏതായാലും സരസുവിനെ നേരിട്ട് വിളിക്കുകയും സരസു ആനന്ദ തുന്തിലത്തിൽ ആറാടുകയും ചെയ്തതായിട്ട് കഴിഞ്ഞ ദിവസം വാർത്തയിൽ കണ്ടു. അപ്പോൾ ആ ഒരു ഫോൺ കോൾ ഭയങ്കര രസകരമാണ്. ആർക്കാണെങ്കിലും ഒരു സംശയം തോന്നും. നമസ്കാരം, സുഖമാണോ? സുഖം തന്നെ. How is your election campaign going on? It is very well going on. Yesterday I started. I am telling the people of Alattur, our Modi ji ka sankalp hai sabka saath sabka vikas. I told them I will also work for that, and I have Modi ji ki guarantee, so I will do whatever I could do for this Alattur. That is what I am telling them, sir. As a professor Sarsu, tell us about your efforts and struggle in the college. Sir, I was trying to do my duty in the college, sir. But the thing is that there are leftist teachers in the college, and the SFI also. They want the principal to do according to their wishes, what they tell you. You have to do accordingly. But I was not ready to do like that. That is why they did all these things to me. But I was a teacher there for 25 years and I was principal for 1 year. In that, I did whatever I could do. I never gave any importance to those students or the teachers. Sir, can I request you something, sir? Please, please. Sir, here is a problem in Kerala. It's all the cooperative banks, which are governed by the CPM leaders. But actually they did this, they loot all the money the poor people deposited in the bank, and they are not getting back their money. So there is great complaint from the part of the people here. Some of the people died also because of lack of money for treatment and all. These people are not giving them money. So that is a very big problem here, sir. Sir, please could you do something against this, sir? Professor Sursu ji, I am happy that as a candidate, you are taking the issue of the people and the common man's problem as a good thing for any public servant. And I'm ഇത് മുഴുവനായി കേൾക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് യൂട്യൂബിലുണ്ട്, ഞാൻ മുഴുവൻ കേൾപ്പിക്കുന്നില്ല. ഇതിന്റെ കമന്റ് ബോക്സിൽ അണികൾ ആഹ്ലാദത്തിലാണ്. ബി ജെ പിക്ക് തെറ്റിയില്ല, ഇതുപോലെ വിദ്യാഭ്യാസമുള്ളവരെ വേണം മത്സരിപ്പിക്കാൻ. അഭിനന്ദനങ്ങൾ. ഇത്രയെങ്കിലും വിദ്യാഭ്യാസമുള്ള, ഇത്രയെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ മത്സരിപ്പിച്ചതിൽ ബി ജെ പിക്ക് അഭിനന്ദനം കൊടുക്കേണ്ടത് തന്നെയാണ്. രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വിവരമുള്ള ആളുകളെ സംഭാവന ചെയ്യുന്നതിൽ ബി ജെ പി എന്നും മുന്നിൽ തന്നെയാണല്ലോ. ഇനിയിപ്പോൾ ടി എൻ സരസുവിൻ്റെ ഇംഗ്ലീഷിനെ കുറിച്ചിട്ട് പല ആളുകളും കമൻറ്റ് പറയുന്നുണ്ട്. മോഡിജിയുടെ ഇംഗ്ലീഷിനെ കുറിച്ചിട്ട് പല ആളുകൾക്കും പലവിധ കമൻറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഭാഷയെക്കുറിച്ചിട്ടും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചിട്ടും ഞാൻ കമൻറ്റ് പറയാനായിട്ട് യോഗ്യനല്ല. എന്നാലും സ്ക്രിപ്റ്റ് എഴുതി വായിക്കുന്നത് പോലെ ഫീൽ ചെയ്തത് എനിക്ക് മാത്രമാണോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റിൽ നമ്മുടെ സഹകരണ ബാങ്കുകളുടെ അവസ്ഥയെക്കുറിച്ചിട്ടൊക്കെ ഓർത്തെഴുതിയതിൽ ഒരു അഭിനന്ദനം നമ്മൾ ടി എൻ സരസുവിന് കൊടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഭരണപക്ഷത്തിൻ്റെ, ഇടതുപക്ഷത്തിൻ്റെ, വിപ്ലവപക്ഷത്തിൻ്റെ പ്രചരണ തന്ത്രങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ തവണയും കോമഡി ലൈനാണ്. അപ്പോൾ കഴിഞ്ഞ തവണ കോമഡി ആണോ എന്ന് നിങ്ങൾ ചോദിക്കും. ചില സാഹചര്യങ്ങളിൽ ആളുകൾക്ക് കോമഡി പോലെ ഫീൽ ചെയ്തിരുന്നു. കെ പി എസ് സി എഴുതിയല്ലേ ഒരു തവണ വന്ന് പ്രചരണത്തിന് കൊഴുപ്പേകാനായിട്ട് ഒരു അഡ്വർടൈസിങ്ങിൽ അഭിനയിച്ചത്, നുണ പറയുന്നവരെ നമ്മൾ അടിപ്പിക്കരുത് എന്നുള്ളതായിരുന്നു അന്ന് പ്രചാരണത്തിൽ എടുത്തു പറഞ്ഞൊരു സംഗതി. അതിനുശേഷം എൽ ഡി എഫ് വരും, എല്ലാം ശരിയാകും എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. എൽ ഡി എഫ് വന്നു, അവർക്ക് ശരിയാക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവാത്തതാണെന്ന് അവർ പറയുന്നു. ശരിയായില്ല, ഇത് ശരിയാക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് ആളുകൾ പറയുന്നു. ഏതായാലും ഒരു ഭരണവിരുദ്ധ വികാരമുള്ള സമയത്ത് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രീതികളിലേക്ക് ഒന്ന് പോവേണ്ടതുണ്ട്. അതിൽ എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തത് തോമസ് ഐസക്കിന്റെ പ്രചരണ ഗാനമാണ്. പണ്ടൊക്കെ ഒരു സാധാരണ പാട്ടൊക്കെ എടുത്തിട്ട് വികൃതമാക്കുക എന്നുള്ളതായിരുന്നു, എന്നാൽ ഈ തവണ അങ്ങനെയൊന്നുമല്ല. ഈ ഒരു കെയർ ഓഫിൽ തന്നെ ഒരു വലിയ കൂട്ടമോട്ടുകൾ പോകാൻ സാധ്യതയുണ്ട്. കാരണം അത്രയധികം കലയോട് കാണിച്ചിരിക്കുന്ന ഒരു ക്രൂരതയാണിത്.
ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് മിനിമം എസ്റ്റിക് സെൻസ് ഉള്ള ഒരാൾ എന്താണ് പറയുന്നത്? കാണിച്ചു തരാം എന്നുള്ളതല്ലേ. എനിക്കും അതല്ലാതെ വേറൊന്നും പറയാനായിട്ടില്ല. പിന്നെ ഇത് കൂടാതെ കലാപരമായിട്ടുള്ള കുറേയധികം ആവിഷ്കാരങ്ങൾ പ്രചരണ രംഗത്തുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മറ്റൊരു ഷോർട്ട് ഫിലിമാണ്. കണ്ണൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചു വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കണം നിങ്ങളുടെ ഒരു അപ്രോച്ച് എന്ന് സി പി എമ്മുകാർ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ ബി ജെ പി സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചു വന്നാൽ എന്ത് ചെയ്യണം? സി പി എമ്മിന്റെ മറുപടിയാണ് സ്ക്രീനിൽ. വോട്ട് അഭ്യർത്ഥനയുടെ നോട്ടീസ് എന്തു ചെയ്യണം? കോഴി മുറ്റം മുഴുവൻ വൃത്തിയാക്കി. മടങ്ങിപ്പോകും വഴി കോൺഗ്രസ്സുകാരെ കണ്ടാൽ അവരെന്ത് ചെയ്യും? അവസാനം സ്ഥാനാർത്ഥി പ്രത്യക്ഷപ്പെടുകയായി. അനീഷ് രാജ് ഒരുക്കിയ ചിത്രം സി പി എം ഹാൻഡിലുകളിൽ വൈറലാണ്. തിരിച്ചടിക്കുന്ന കമന്റുകളുമുണ്ട്. പിള്ളേരൊപ്പിച്ച പണിക്ക് എതിരാളികളുടെ മറുപടി എന്തായിരിക്കുമെന്ന് കാത്തിരിക്കാം. എം വി ജയരാജന് വേണ്ടിയുള്ള പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ഹ്രസ്വ ചിത്രം വരുന്നത്. ഇപ്പൊ ഈ സഹകരണ മേഖലയിലൊക്കെ മീഡിയ സംഘങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സഹകരണ മീഡിയ സംഘങ്ങളൊക്കെ ഉണ്ട്. മറ്റേ ഈ ചെറിയ കരകൗശലം മാത്രമല്ല, ഇപ്പൊ മീഡിയ ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ വരുന്നത്. ഇനി കോൺഗ്രസിന്റെ പ്രചരണ തന്ത്രത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നറിയില്ല, ബി ജെ പി ഐ ടി സെല്ലിൽ നിന്ന് വിളിച്ച പെൺകുട്ടിക്ക് രാഷ്ട്രത്തിന്റെ അവസ്ഥ പറഞ്ഞു കൊടുക്കുന്ന സാധാരണക്കാരിയായിട്ടുള്ള ഒരാളെയാണ് അവർ കഴിഞ്ഞ ദിവസം അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഷെയർ ചെയ്തത്. ആ ഒരു ഓഡിയോയിലേക്ക് പോവാം. എവിടുന്നാ വിളിക്കുന്നേ? ബി ജെ പിയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. സുലോചന എന്നാണ് ചേച്ചിയുടെ പേര്. ആ പറയൂ. ഓക്കേ ചേച്ചിക്ക് പ്രധാനമന്ത്രി കിസാൻ പദ്ധതി കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. കഴിഞ്ഞ മാസം ലാസ്റ്റോട് കൂടിയൊക്കെ പേയ്മെന്റ് വന്നതാണോ? ആ വന്നിരുന്നു. ഓക്കെ ചേച്ചി, നമ്മളിപ്പോ ഇലക്ഷന്റെ ഭാഗമായിട്ട് വിളിക്കുന്നതാണ് കേട്ടാ. ചേച്ചിക്ക് ഇപ്പൊ ബി ജെ പി ഭരണത്തിലൊക്കെ താല്പര്യമുള്ള വ്യക്തിയാണോ? ബി ജെ പി ഭരണം, ഇപ്പോഴത്തെ ഭരണം വളരെ മോശമല്ലേ? ഇപ്പേ മക്കൾക്കൊന്നും ജോലിയൊന്നുമില്ല, യുവജനങ്ങൾക്കൊന്നും ജോലി കൊടുക്കുന്നില്ല. ഉള്ള പൊതുമേഖല കംപ്ലീറ്റ് അതെനിക്ക് അമ്പാനിക്കും കൊടുത്തോണ്ടിരിക്കുകയല്ലേ. ഏതെങ്കിലും ഒരു പൊതുമേഖലയിൽ ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? പെട്രോളിന്റെയും ഗ്യാസിന്റെ ഒക്കെ വില കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇലക്ഷൻ പ്രമാണിച്ച് വില കുറച്ച്, ഇനി നിങ്ങൾ ഇലക്ഷൻ കഴിയുമ്പോ ഉടനെ വില കൂട്ടും. 50 രൂപയ്ക്ക് പെട്രോൾ തരാന്ന് പറഞ്ഞാണ് ഇപ്പൊ 110 രൂപ അടുപ്പിച്ചായി. ഇതിൽ നിന്നൊന്നും പറയാനില്ലേ? അതൊന്നും നിങ്ങൾ എന്തായാലും ഇലക്ഷൻ പ്രമാണിച്ച് വിളിച്ചതല്ലേ, അതിന്റെ മറുപടിയും കൂടെ കട്ട് ചെയ്തിട്ട് പോവല്ലേ. നമ്മള് ചോദിക്കുന്നതിനും കൂടെ എവിടെന്നെങ്കിലും ഒരു ഉത്തരം കിട്ടിയാലും കട്ടിയിട്ടെന്തെങ്കിലും പോയില്ലേ ചേച്ചി? നമ്മള് മുമ്പത്തെ ഭരണമാണെങ്കിൽ ഇങ്ങനൊന്നും വന്നിട്ടില്ല എന്ന് ചേച്ചി നല്ല ഉറപ്പുണ്ടോ? എല്ലാ കാര്യത്തിനും ചേച്ചി കറക്റ്റായിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് ചേച്ചിക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇത്രയും ഭീകരമായിട്ട് ജോലി ഇല്ലാത്തൊരവസ്ഥയില്ല. 10 ലക്ഷം തൊഴില് ഒഴിഞ്ഞു കിടന്നിട്ട് പൊതുമേഖലയില് 10 ലക്ഷം ഒഴിഞ്ഞു കിടന്ന തൊഴില് റദ്ദാക്കപ്പെട്ടു എന്നുള്ളത് മോക്കറിയോ? അങ്ങനെ ഒഴിവാക്കപ്പെട്ടു. ഇന്ത്യൻ റെയിൽവേയിൽ ലക്ഷക്കണക്കിന് തൊഴിൽ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അവിടെ എവിടെയെങ്കിലും നിയമനം കൊടുക്കുന്നുണ്ടോ? നമ്മുടെ പൊതുമേഖലകളെല്ലാം ഇങ്ങനെ ഓരോരുത്തർക്ക് വിറ്റുകൊണ്ടിരിക്കുകയല്ലേ. പൊതുമേഖലകളിൽ ജോലി കൊടുത്തില്ലെങ്കിൽ പിന്നെ എവിടെയാണ് സർക്കാരിന് ജോലി കൊടുക്കാൻ പറ്റുന്നത്? ഇപ്പോ വന്നപ്പം പറഞ്ഞ് കള്ളപ്പണം വെളുപ്പിച്ചിട്ട് 15 ലക്ഷം ഓരോരുത്തരെ അക്കൗണ്ടിൽ ഇടുമെന്ന്. ആർക്കെങ്കിലും മോക്ക നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും കിട്ടുമോ? അപ്പൊ ബി ജെ പി കാരുടെ വീട്ടിലെങ്കിലും കിട്ടിയെങ്കിൽ, ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ അത്രയും സമാധാനം. എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? മോളുടെ വീട്ടിൽ കിട്ടിയോ? എന്റെ വീട്ടിൽ കിട്ടിയിട്ടില്ല. അല്ല ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോ ഈ ബി ജെ പി ഭരണം വന്നത് കൊണ്ടാ, കേന്ദ്രത്തിൽ ബി ജെ പി വരുത്തത് കൊണ്ടാണോ ഇപ്പൊ ഇങ്ങനെ ആയതെന്ന് ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? വേറൊന്നുമില്ല മോളുടെ ഒരു കാര്യം ചോദിക്കട്ടെ,
ഇപ്പൊ ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന് അതിലെന്തിനാണ് മതം മാത്രം അടിസ്ഥാനമാക്കിയത്? ഈ രാജ്യത്ത് നമ്മളൊക്കെ, നിങ്ങളൊക്കെ കൊച്ചു കുട്ടികൾ, നിങ്ങളൊക്കെ ഇങ്ങനെ മുസ്ലിങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണോ സ്കൂളിൽ പഠിക്കുന്നേ? പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. രാജ്യത്ത് ഭരണം പറഞ്ഞ് പറയുന്നത് ഈ മൂന്ന് അയൽ രാജ്യങ്ങളും, പാകിസ്ഥാനെന്നും ബംഗ്ലാദേശെന്നും അഫ്ഗാനിസ്ഥാൻ എന്നുള്ള മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളെ മാത്രം എന്തിനു നിങ്ങൾ മാറ്റി നിർത്തണം? ആറ് മതവിഭാഗങ്ങൾക്ക് പൗരത്വം കൊടുക്കുമ്പം ഒരു മതത്തിന് എന്തിനു മാറ്റി നിർത്തണം? അവര് അഭയാർത്ഥികളായിട്ട് വന്നവരല്ലേ? അവരുടെ രാജ്യത്ത് അവർക്ക് പ്രശ്നമായതുകൊണ്ട് ഈ രാജ്യത്ത് അഭയം തേടി വന്നവരാണ് അഭയാർത്ഥികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അഭയം തേടി വന്നവരെ പുറത്താക്കുന്ന ഒരു പാരമ്പര്യം, അത് ശരിയായ രീതിയായിട്ട് മോക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ പിന്നെ അത് ശരിയ തെറ്റല്ലേ? അത് അങ്ങനെ അങ്ങനെയൊക്കെ കാണിക്കുന്ന മതത്തിന്റെ പേര് ഒരു ഇത്രയും ആറ് വിഭാഗം മതങ്ങൾക്ക് ആ പൗരത്വം കൊടുക്കൂന്ന് പറയുമ്പോൾ ഒരു വിഭാഗത്തിന് മാത്രം മാറ്റി നിർത്തുന്നതിനോട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. ഞാൻ ഒരു ഹിന്ദുവാണ്, പക്ഷെ എനിക്ക് വലിയ പ്രതിഷേധമുണ്ട്. കാരണം നമ്മളൊക്കെ മതം പറഞ്ഞുകൊണ്ടല്ല, ജാതിയും മതവും ഇല്ലാത്ത ഒരു മതനിരപേക്ഷ രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്തിനെ ഇപ്പൊ കീറി മുറിക്കണം. മണിപ്പൂരിൽ എന്താണ്, എത്ര ക്രിസ്ത്യൻ ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത് ഇല്ലേ? മണിപ്പൂർ ഭരിക്കുന്ന ആരാണ്? BJP ആണ്. ബീരേൻ സിംഗിന്റെ ഗവൺമെന്റ് ആണ് മണിപ്പൂർ ഭരിക്കുന്നത്. രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആണ്. ഈ രണ്ട് ഗവൺമെന്റ് ഭരിച്ചിട്ടും മണിപ്പൂരിലൊരു കലാപം ഉണ്ടായിട്ട് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിനോ ആ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റിനോ ആ കലാപം നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ മോളെ? അപ്പൊ നമ്മൾ ഇലക്ഷന് വോട്ട് ചോദിക്കുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നമ്മളും കൂടി മനസ്സിലാക്കണം. നിങ്ങളെപ്പോലുള്ള ചെറിയ പിള്ളേരാണ് നമ്മളെ രാജ്യത്തിന് ഇങ്ങനെ മതത്തിന്റെ പേരിൽ കീറി മുറിക്കാൻ നോക്കുമ്പോഴേ നിങ്ങളൊക്കെ പ്രതികരിക്കണം. നിങ്ങളൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ പ്രതികരിക്കണം കേട്ടോ. ഓക്കെ. BJP അംഗം കൂടെ ആയിരുന്ന പെൺകുട്ടി സുലോന ചേച്ചിയുടെ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേന് പാർട്ടി വിട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും സുരേന്ദ്രൻ ജിയുടെ ഒരു നന്ദി പ്രകാശനത്തോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം കെ ഫോണിനെ കുറിച്ചിട്ടും കെ റൈസിനെ കുറിച്ചിട്ടും കെ സുരേന്ദ്രനെ കുറിച്ചിട്ടും ഒക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കെ ഫോൺ എന്ന് പറഞ്ഞാൽ കിട്ടാത്ത ഫോൺ, കെ റൈസ് എന്ന് പറഞ്ഞാൽ കിട്ടാത്ത റൈസ്, കെ റെയിൽ എന്ന് പറഞ്ഞാൽ കിട്ടാത്ത റെയിൽ. നിന്റെ പേരെന്താന്ന് പറഞ്ഞു. ഒറ്റ കമന്റ് കൊണ്ട് അദ്ദേഹത്തെ ഇരുത്തിയ ചില പ്രബുദ്ധരെ നമുക്ക് കമന്റ് ബോക്സിൽ കാണാൻ പറ്റും. കെ സുരേന്ദ്രൻ, സീറ്റ് കിട്ടാത്ത സുരേന്ദ്രൻ, BJP ബുദ്ധിയില്ലാത്ത ജന്മങ്ങളുടെ പാർട്ടി, ഇതിന്റെ താഴെ കേവല സംഖ്യ കൊങ്ങി കമ്മി യുദ്ധമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുകട്ടെ, സേവനം കൊണ്ട്, ജനസേവനം കൊണ്ട് ഇവരിൽ പല ആളുകൾക്കും ജനമനസ്സുകളിൽ ഇടം നേടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ നർമ്മം കൊണ്ട് ഇവരിൽ പല ആളുകൾക്കും ഇടം നേടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സുരേഷ് ഗോപിജി ഓശാന ഞായറാഴ്ച മുഴുവൻ കുർബാനയിൽ പങ്കുകൊണ്ട ഒരു പ്രബുദ്ധനായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്. അത്തരത്തിൽ നമ്മൾ കാണാത്ത പല കാഴ്ചകളും ഈ ദിനങ്ങളിൽ കാണാൻ പറ്റുമെന്ന് ഉറപ്പായി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി.